തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച തുടങ്ങി. എല്ലാ വാർഡുകളിലും എൻഡിഎ മത്സരിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ചവറ കുട്ടനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും യോഗത്തിലുണ്ടായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് BDJS-മായിട്ടാണ് ബിജെപി ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചത്. എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ചർച്ചയിൽ ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് യോഗത്തിലുയർന്ന പൊതുവികാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ വാർഡുകളിലും മത്സരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം നേരത്തെ തീരുമാനിച്ചതാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതും അതേപോലെ സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു യോഗം, ഒരു ഉഭയകക്ഷി ചർച്ച ഇന്നിവിടെ നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും വ്യക്തമാക്കി. BDJS-ന്റെ പേര് ദുരുപയോഗം ചെയ്യുന്ന സുഭാഷ് വാസുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തുഷാർ പറഞ്ഞു. എൻ സർക്കാർ കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള വലിയ സർക്കാർ കുറിച്ച് അറിയാവുന്നവരാണ് കേരളത്തിലെ അഭ്യസവിദ്യരായിട്ടുള്ള ആളുകൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന്റെ ഗുണഫലം കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലായിട്ട് സംശയം. 6 മാസത്തേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നില്ലെന്നാണ് യോഗത്തിലുയർന്ന പൊതുവികാരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കിയാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ ചവറയിലും കുട്ടനാട്ടിലും രംഗത്തിറക്കണമെന്നും അഭിപ്രായമുയർന്നു. കുട്ടനാട്ടിൽ BDJS-ഉം ചവറയിൽ BJP-യും മത്സരിക്കാനും ധാരണയായി. 24 കൊല്ലം.